ഹായ് കൂട്ടുകാരെ, ഇന്ന് നമുക്കൊരു അടിപൊളി ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കിയാലോ. ഇതൊക്കെയായി ഒരു നാല് വലിയ സവാള നീളത്തിലരിഞ്ഞതും ഒരു മൂന്ന് ഇടത്തരം തക്കാളി നീളത്തിലരിഞ്ഞതും മൂന്ന് പച്ചമുളകും കൂടി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലപോലെ വഴറ്റി വരിക. വഴറ്റി വരുമ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. സോറി, ടീസ്പൂൺ അല്ലാട്ടോ, ടേബിൾ സ്പൂൺ. ഇനി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് മൂത്ത് വരട്ടെ കേട്ടോ. പിന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായതിനു ശേഷമാണ് ഇതെല്ലാം ചെയ്യുന്നത്. കുറച്ച് വെളിച്ചെണ്ണയുടെ കുറവുകൂടി തോന്നിച്ചപ്പോൾ ഞാൻ വീണ്ടും ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ്. അപ്പോൾ ഇതിന്റെ പച്ചമണമെല്ലാം വരുന്ന മാറിയ സ്ഥിതിക്ക് നമുക്ക് ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുരുമുളകും കൂടി ചേർത്ത് മിക്സ് ചെയ്താണ് ആഡ് ചെയ്യുന്നത്. ഇതൊരു രണ്ട് ടേബിൾ സ്പൂണോളം ഉണ്ട്. അപ്പോൾ ഇത് ഇന്ന് നല്ലപോലെ മൂത്ത് വരട്ടെ. അപ്പോൾ ഇതെല്ലാം മൂത്ത് വന്ന സ്ഥിതിക്ക് നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ചിക്കൻ മസാല ഇതിലേക്ക്, ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഗരം മസാല കൂടി ആഡ് ചെയ്യണം. അപ്പോൾ നമ്മളൊരു അര ടീസ്പൂൺ ഗരം മസാലയും ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതും നല്ലപോലെ ഒന്ന് ചൂടായി വരട്ടെ. അപ്പോൾ അതും ചൂടായ സ്ഥിതിക്ക് നമ്മൾ നേരത്തെ ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം ചതച്ച് ആ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കഴുകി ഇതിലേക്ക് ഒഴിക്കണം. ഇതൊന്ന് മിക്സായി വരട്ടെ. ഇപ്പോൾ തന്നെ നല്ല മണം അടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന ഒന്നര കിലോ ചിക്കൻ ചെറുതായി മുറിച്ചതാണ്, ഇത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്യാം. അപ്പം ഇത് നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മീഡിയം ഫ്ലെയിമിൽ അടച്ച് വേവിക്കാം. അപ്പം ഇടയ്ക്ക് ഇതൊന്ന് പൊക്കി നോക്കാൻ മറക്കണ്ട കേട്ടോ. ഇതിലേക്ക് ഒരു കൂട്ടം ചേർത്ത് പറയാൻ വിട്ടുപോയിട്ടുണ്ട്, ഒരു ടേബിൾ സ്പൂൺ തൈര് കൂടി മിക്സ് ചെയ്തിരുന്നു ഞാൻ ഇതിൽ കേട്ടോ. അപ്പോൾ അതുകൂടി ചേർക്കാൻ മറക്കണ്ട. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം എല്ലാം വരുന്നുണ്ട്. ഇനി നമുക്ക് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കാണ്ട് തന്നെ വേവിച്ചെടുക്കാം. ഇഷ്ടംപോലെ വെള്ളം വന്നു കഴിഞ്ഞു നമ്മുടെ ചിക്കന്, ഈ വെള്ളം ഒന്ന് വറ്റി നല്ല പാകത്തിന് കുറുക്കിയെടുക്കാം. ഇനി നമുക്ക് അടച്ചിടണ്ട കേട്ടോ, ഇതേപോലെ ഒന്ന് വിടർത്തി ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഇവിടെ കിടന്ന് ഒന്നും കൂടെ വറ്റി വരട്ടെ. അപ്പോൾ ദാ കൂട്ടുകാരെ, നമ്മളുടെ അടിപൊളി ടേസ്റ്റി ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. എണ്ണയെല്ലാം തെളിഞ്ഞിങ്ങനെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് മല്ലിയില കൂടി അരിഞ്ഞിട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീണ്ടും പുതിയൊരു റെസിപ്പി ആയിട്ട് കാണാം. അതുവരെയും ബൈ.